ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ അന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ? ആ, ഇത് സംഭവം ഒരു ഫുൾ ഡേ മടിയുള്ള ദിവസത്തിന് ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. അപ്പം എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, ആദ്യം തന്നെ മൂന്ന് റൂമിലും ബെഡ്ഷീറ്റ് ഒക്കെ അങ്ങോട്ട് വിരിച്ചിടും. എത്ര റൂമുണ്ട്, അവിടെയൊക്കെ പോയിട്ട് ബെഡ്ഷീറ്റൊക്കെ അങ്ങ് വിരിച്ചിട്ടേക്കുക. എന്നാൽ പിന്നെ പകുതി പണി കുറഞ്ഞൊരു ഫീലാണല്ലോ. പിന്നെ അലക്കാനുള്ളത് ഒരു ലോഡ് അങ്ങോട്ട് കൊടുക്കൂ. പിന്നെ എന്ത് ചെയ്യും, ഇന്ന് അടിച്ചു ആരൊന്നും ചെയ്യണ്ട എന്നുള്ളൊരിത് സെറ്റാക്കൂട്ടോ മൈൻഡിൽ. ഇന്ന് കാര്യമായിട്ടൊന്നും ചെയ്യണ്ട എന്നിട്ട് ഞാൻ ജസ്റ്റ് വാഷ് ബേസിനെ ഒന്ന് അങ്ങോട്ട് കേട്ടിട്ടൊക്കെ. അപ്പോൾ അതെല്ലാം ചെയ്താൽ തന്നെ ആരെങ്കിലും വന്നോട്ടാലും പിന്നെ വലിയൊരു ടെൻഷനില്ലല്ലോ. അപ്പോൾ വലിയൊരു വൃത്തികേടായി കിടക്കില്ലല്ലോ. പിന്നെ കിച്ചണിലേക്ക് പോവുകയാണെങ്കിൽ, കിച്ചണിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളുമുണ്ട്. പിന്നെ എല്ലാം ഒന്ന് എടുത്തു വെച്ച് കഴുകാനുണ്ട്, അത്രയേ ഉള്ളൂ. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കി, പത്തിരിപ്പൊടീൻ്റെ പാത്രമൊക്കെ പുറത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കാനുണ്ട്. അപ്പം ഞാൻ അത്ര രാവിലൊന്നുമല്ല, രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് മഴ വന്നപ്പോഴേ, ഇങ്ങനെ മടി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സുഖമായിട്ട് ഒരു വർക്കൗട്ട് പാസ്സാക്കി കിട്ടോ ഞാനും ഫിസും കൂടി. ഇപ്പം എന്താ ഉണ്ടാക്കണതെന്ന് വെച്ചാൽ, റാഗി ഉണ്ടാക്കുകയാണ്. അതിപ്പോൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ട് നമ്മൾ ആ റാഗിൻ്റെ പൗഡർ ഓൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിഞ്ഞു. അപ്പോൾ അത് കലക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാൽ മാത്രമേ ഇതിലൊക്കെ എടുക്കണുള്ളൂ കേട്ടോ. ബാക്കി ആ തേങ്ങ കളയുന്നില്ല, അത് നമുക്ക് ഉച്ചക്കേക്കുള്ള തോരൻ വെക്കുന്നതിൽ ഇട്ട് കൊടുക്കാം. അപ്പം അധികം ചണ്ടിയല്ലല്ലോ, ഒന്നാം പാൽ കുറച്ച് കട്ടിയുള്ള പാല് മാത്രമേ എടുത്തുള്ളൂ. എന്താ കാരണം എന്ന് വെച്ചാൽ, ഓൾറെഡി ഈ പാത്രം ഫുള്ളായി. ഇനിയിപ്പോൾ അതിലേക്ക് വെള്ളമാക്കണ്ട വെച്ചിട്ടേ ഞാൻ ആ കട്ടിയുള്ള പാല് മാത്രമേ എടുത്തുള്ളൂ. അത് കഴിഞ്ഞ പാടെ തന്നെ എന്ത് ചെയ്തു, ചോറിൻ്റെ വെള്ളം കൂടിയായിട്ട് വെച്ച്, പിന്നെ ആ ചോറിൻ്റെ വെള്ളം തെളിച്ചാൽ നമുക്ക് റൈസ് കുക്കറിൽ ഇറക്കാമല്ലോ. അപ്പോൾ ആ ടൈമിന് വെറുതെ നിൽക്കണ്ട, നമ്മൾ ഉണ്ടാക്കിയ സാധനം ചൂടണിയുന്ന ആ ഒരു ടൈമിൽ എന്ത് ചെയ്യാം, കിച്ചണൊന്ന് ഒതുക്കിയിടാൻ വിചാരിച്ച്. വലിയ അലമ്പായില്ലല്ലോ കിച്ചണ്, അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനമൊക്കെ മാറ്റി വെച്ച് എല്ലായിടത്തും ഒന്ന് തുടച്ച്, വലിയ വൃത്തിയായി തുടയ്ക്കുന്നൊന്നുമില്ല. കാരണം നമ്മൾ ലഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണം സൊല്യൂഷനൊക്കെ ഇട്ട് തുടയ്ക്കാമല്ലോ. പിന്നെ ഞാൻ ഒരുപാട് പാത്രവും ഇല്ലായിരുന്നു, അപ്പോൾ ആ പാത്രം കഴുകി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ചോറിന് വെച്ച അരിയും വെള്ളം എല്ലാം തളിച്ച്, അപ്പോൾ അത് റൈസ് കുക്കറിൽ ഇറക്കി വെച്ച്. അപ്പോൾ കിച്ചൺ വലിയ ലുക്കൊന്നും ആക്കിയില്ല. ലഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം എടുത്ത് തുടച്ചെടുത്ത് വെക്കാനൊക്കെ ഉണ്ട് പാത്രങ്ങളെ, ജസ്റ്റ് ഒന്ന് ഒതുക്കിയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പോയിട്ട് അതെല്ലാം കുടിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചത്. പിന്നെ ഞാൻ അധികം നേരം ഇരുന്നില്ല, ഒരു 5 മിനിറ്റ് ഇരുന്ന്. പിന്നെ നമ്മളെ പയറില്ലേ, പയറ് തോരൻ വെക്കുന്നുണ്ട്. പിന്നെ ഒന്നും കിട്ടിയില്ല കേട്ടോ കറി വെക്കാനൊന്നും. അപ്പോൾ തക്കാളിക്കറിയും പയറ് തോരനും പപ്പടവും പൊരിക്കാമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരിക്കുന്നല്ലോ, ഇവിടെ ഒന്നും ഇറച്ചി മീനൊന്നും അങ്ങനെ വാങ്ങലില്ല. വാങ്ങലില്ലെന്ന് വെച്ചാൽ ചിക്കൻ ഫ്രൈ ചെയ്തതേ കഴിക്കൂ, അപ്പോൾ കറി വെച്ചത് വലിയ ഇഷ്ടവും, അതുകൊണ്ട് തന്നെ അങ്ങനെ വാങ്ങലില്ല. പിന്നെ ബീഫ് ഞാൻ കൂട്ടൂല, ഫിഷ് ഫ്രീസ് കൂട്ടൂല, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇതാണ്. പിന്നെന്താ, നമ്മളെ പയറ് തോരനിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ തേങ്ങൻ്റെ സംഭവമല്ലേ, ബാലൻസ് ഉണ്ടായിന് അതിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ തക്കാളിക്കറി വെക്കുന്നുണ്ട്. പിന്നെ തോരനൊക്കെ നല്ല ഉഷാറായി വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ലഞ്ചിൻ്റെ പരിപാടി ഞാൻ ഒരു അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞ് ആ ചോറും ഞാൻ വാർത്ത്. അപ്പോൾ ആ ചോറ് ഒരു വാർക്കുന്ന ആ ഒരു സമയമല്ലേ, അതായത് റൈസ് കുക്കറിൽ ഒരു അരമണിക്കൂർ ഇരിക്കുമല്ലോ, ആ ടൈമിലാണ് നമ്മൾ പെരും കറിയും റെഡിയാക്കിയത്. ഇപ്പോൾ നോൺ വെജൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിലേക്ക് മീനും ഒക്കെ കൂടിയിട്ട് ഇത്തിരി കൂടി ഒന്ന് മോഡിഫിക്കേഷൻ വരുത്തിയാൽ മീൻകറി ആക്കായിരുന്നു, കുഴപ്പമില്ല. എടുക്കൊക്കെ തക്കാളിക്കറിയും പറ്റും, പിന്നെ പപ്പടം ഉണ്ടല്ലോ, പിന്നെ അച്ചാറും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മതി. അപ്പോൾ നമ്മളെ ഫുഡിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഷാംപൂ സൊല്യൂഷൻ ഇല്ലേ, അതൊക്കെ ഇട്ട് എല്ലാവിടെയും തുടച്ച് വൃത്തിയാക്കി കുട്ടപ്പനാക്കി. ഇപ്പോൾ നല്ലൊരു സ്മെല്ലും നല്ല വൃത്തിയൊക്കെ ആക്കി, അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ആക്കി ഇരിക്കുന്നത്. ഇനിയിപ്പോൾ കിച്ചണിൽ പണിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ എല്ലാം കഴിഞ്ഞാൽ നല്ലം ക്ലീൻ ആക്കിയിടും. എന്നാൽ ഇനിയിപ്പോൾ ഫുഡ് കുറേ കഴിഞ്ഞിട്ടല്ലേ കഴിക്കുക, ഇപ്പോഴൊന്നും കഴിക്കൊന്നുമില്ലല്ലോ. അപ്പം ഫിജുവിന് എന്തെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കൊടുക്കുന്നതുകൊണ്ട് ഓനും ഞങ്ങൾ കഴിക്കുന്ന സമയത്തേ കഴിക്കുള്ളൂ, അല്ലാണ്ട് നേരത്തെ ഒന്നും കഴിക്കില്ല. ഒരു 3 മണി ഒക്കെ കഴിയും ഫുഡ് കഴിക്കാൻ. ഇനിയിപ്പോൾ എന്താ പറയുക, അടുത്ത പരിപാടി ഇന്ന് ശരിക്കും അടിച്ചു വരണമൊന്നും ഇല്ല എന്നാണ് പ്ലാൻ ഇട്ടത്. പക്ഷേ ബാക്കി പണിയെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് അടിച്ചു വരട്ടെ വെച്ച്. പിന്നെ ഉണ്ടല്ലോ വീഡിയോസിലൊക്കെ ഒരു 2-3 ഡ്രസ്സ് എല്ലാ ദിവസവും ഇടുന്നേ കാണൽ, അതെന്താ സംഭവം എന്നറിയോ, ഞാൻ ഈ നമ്മളെ മേലെ അഴുക്കാവുന്ന പണികളില്ലേ, ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുമ്പോൾ കുറച്ച് പഴയ ഡ്രസ്സുകളാണ് ഇടുക. നമ്മളെ മാക്സി ഡ്രസ്സിൽ അങ്ങനത്തെ ഇതാണ് ഇടുക കേട്ടോ. പണികളെല്ലാം ചെയ്യുമ്പോഴേ അതെല്ലാം കഴിഞ്ഞ് കുളിച്ചിട്ട് ഞാൻ നല്ല ഡ്രസ്സ് എടുത്തിടും. പിന്നെ എന്താ നെക്സ്റ്റ് ഇടുക, പിന്നെ അങ്ങനെ തന്നെ ഈ പണിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുക. അതാകുമ്പോൾ ഇത് മാത്രമേ അങ്ങനെ കച്ചറാവുമല്ലോ, എല്ലാം ഒരുപോലെ അലമ്പാവില്ലല്ലോ. അതുകൊണ്ടാണ് എല്ലാ ദിവസവും യൂണിഫോം പോലെ അങ്ങനെ കാണുന്നത് കേട്ടോ. പിന്നെന്താ, അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ കുളിക്കാനാണുള്ളത്. പിന്നെ എല്ലായിടത്തും ഫാൻ ഇട്ട് വെച്ചിനു കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചിനും. മഴ അങ്ങനെ പെയ്യുന്നതുകൊണ്ടേ കാര്യമായിട്ട് തുടച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ എൻട്രി വേ ഒക്കെ ഒന്ന് തുടച്ചിട്ടിനും. അപ്പോൾ അതൊന്ന് ഉണങ്ങാൻ ഫാനൊക്കെ ഇട്ട് വെച്ചിനും. പിന്നെ ലൈറ്റും ഫാനും എല്ലാം ഓഫ് ചെയ്ത് പിന്നെ ഞങ്ങളെല്ലാവരും കുളിച്ച് ഫ്രഷായി കുറേ കഴിഞ്ഞിട്ടോ. പിന്നെ ഫുഡ് കഴിക്കുന്ന സമയമായപ്പോൾ
പിന്നെ ഇതൊക്കെ തന്നെ ഉള്ളൂ. നമ്മളെ തോരനും പിന്നെ തക്കാളിക്കറിയും പപ്പടവും. ഈ പപ്പടവും തക്കാളിക്കറിയും എന്ന് പറഞ്ഞാൽ ഒരു പണ്ടത്തെ നൊസ്റ്റാൾജിക് സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന ആ ഒരു ഓർമ്മകളാണ് അല്ലേ. പിന്നെന്താ, കുറേ ഇങ്ങനെ ഇരുന്ന് അപ്പോൾ ഒരു വട ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നി. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഉഴുന്ന വട ഉണ്ടാക്കിനി. അപ്പോൾ അതിൻ്റെ മാവ് ബാക്കിയുള്ളത് കൊണ്ട് ഇങ്ങനെ പൊക്കവട പോലെ സ്പൂണിൽ കോരി ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താണ്. അപ്പോൾ അതിലേക്ക് ചട്നി ഉണ്ടാക്കിനും, അതെല്ലാം കൂട്ടി നമ്മൾ ഈവനിങ്ങിൽ സ്നാക്കും ചായയൊക്കെ കുടിച്ച്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നൊരു മടി ഡേ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും അവസാനമായപ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാനും പറ്റി. പിന്നെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഒരു ഇന്ന് ഈ ഫുൾ കാര്യങ്ങളും ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തില്ലേ. അപ്പം അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ ഇന്നത്തെ ദിവസമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.